വെൽക്കം ടു ലൈഫ് ലൈൻ ടി വി. ഇന്ന് കരുണയെക്കുറിച്ചാണ്, കൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കാം. എന്താണ് കാരുണ്യം കാണുക? അപ്പോൾ കൈൻഡ്നെസ് നമുക്കുണ്ടാകുന്നത് എപ്പോഴും നമ്മളൊരു എംപതറ്റിക്കായിട്ട് ആ ആളിൻ്റെ സ്ഥാനത്ത് നമ്മളെ ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ എല്ലാവരും പറയാനുള്ളൊരു കഥയാണ്, ഒരു കുട്ടി, 6 വയസ്സുള്ളൊരു കുട്ടി കടൽ തീരത്ത് ഇങ്ങനെ നടക്കുമ്പം അവിടെ വന്ന് ഒരുപാട് സ്റ്റാർ ഫിഷുകൾ ഇങ്ങനെ തിരയിൽ പെട്ട് വന്ന് അടിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എൽഡർലി ഫോറിനർ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ചെന്ന് കഴിയുന്നത്ര സ്റ്റാർ ഫിഷുകളെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫോറിനർ ചെന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, ഈ തീരത്ത് വന്നുകൊണ്ട് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്റ്റാർ ഫിഷുകളെയൊക്കെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുമോ? എന്തിനാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അടുത്ത ഒരു സ്റ്റാർ ഫിഷിനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഈ സ്റ്റാർ ഫിഷിന് അബ്സല്യൂട്ടായിട്ട് മാറ്റം ഉണ്ടാകുന്നു, അതെങ്കിലും ജീവിതത്തെ രക്ഷപ്പെടുന്നു. ആ കുട്ടിയുടെ കാരുണ്യമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു എംപതറ്റിക്കായിട്ട് എന്താണ് കാരുണ്യം കാണിച്ചുകൊണ്ട് നമുക്കുള്ള നേട്ടം, നേട്ടത്തെ ഉദ്ദേശിച്ചിട്ടല്ല, ഒരുപാട് പേര് അവരുടെ ഒരു ക്വാളിറ്റിയാണ്, വാല്യൂ ആണ് ഈ കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരുണയുണ്ടെങ്കിൽ നമുക്കധികം ഡിപ്രഷൻസ് വരത്തില്ല, നമുക്കുള്ള നേട്ടം അതാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് എൻകറേജ്മെൻറ്റ് കൂടും, നമുക്ക് കമ്പാഷൻ കൂടും, ഒരുപാട് കാര്യം ചെയ്യണമെന്ന് നമുക്ക് തന്നെ ആഗ്രഹം വരും. പൊതുവേ ഈ കൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ ട്രസ്റ്റ് വൃത്തിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കരുണയായിരിക്കും, അത് മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാനായിട്ട് കൂടുതൽ തോന്നും. അതിൻ്റെ ഈ കൈൻഡായിട്ടുള്ളവർക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതലാണ്, അവർ കൂടുതലും ഹമ്പിളാണ്, അതുപോലെ തന്നെ കെയറിങ് മെൻറ്റാലിറ്റിയാണ്, എപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു ആവേശമുണ്ട്. അപ്പോൾ ഈ അവർക്ക് മറ്റുള്ളവരുടെ വേദന അവർക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ, വളരെ സുന്ദരിയായ ഒരു യുവതി, ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് അവരുടെ മുടി വളരെ നീളം കുറച്ച് മുറിച്ചേക്കുന്നു. അപ്പോൾ ഈ ബ്രേക്ക് വന്നപ്പോഴത്തേക്ക് ഇവരെ അടുത്ത് എന്തോ സംശയം ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ തല ഇങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എൻ്റെ മോളുടെ മുടിയും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു എന്താണ്, അവർ സ്വയം എടുത്ത തീരുമാനമെടുത്ത് ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർ ആ മുടിയില്ലാതെ നടക്കുമ്പോഴും ഷീ ഈസ് വെരി ഹാപ്പി, അങ്ങനെ ഒരു കരുണ കാണിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ വളരെ ജലസി ആയിട്ടും ഗ്രഡ്ജ് ആയിട്ടും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ആ ഒരു ഇതിൻ്റെ ഒരു സമാധാനം, സന്തോഷം, ഈ കരുണയുടെ സന്തോഷം അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഈ കരുണ കാണിക്കുന്നതിനകത്ത് നമ്മളൊരു കണ്ടീഷനൊന്നും വെക്കാൻ പാടില്ല. ഇപ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നോട് ചെയ്താലേ ഞാൻ കരുണ കാണിക്കുകയുള്ളൂ, അങ്ങനെയല്ല. എവിടെയും നമ്മൾ കരുണ കാണിക്കുക. അപ്പം നമുക്കിത് വേണമെങ്കിൽ സൂക്ഷ്മ അപബോധമെന്ന് വേണേൽ പറയാം. ഒരു പക്ഷേ എങ്കിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു 3 വർഷം മുമ്പ് അമേരിക്കയിൽ ഒരു പത്രത്തിൽ വന്നൊരു ന്യൂസ്, വളരെ തണുപ്പുള്ളൊരു ദിവസം രാവിലെ സ്കൂളിലെ കുറേ കുട്ടികൾ, 13 കുട്ടികൾ ഒരു ബാർബർ ഷോപ്പിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അകത്തൊരാൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോരുത്തരായിട്ട് കയറി, അപ്പോൾ ഇവരുടെ മുഴുവനും തല കംപ്ലീറ്റ് വടിച്ച് മുട്ടയടിച്ചു. എന്നിട്ട് അവർ ഈ തണുപ്പത്ത് അവർ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 10-11 മണി ആയിരിക്കുന്നു, സ്കൂൾ പകുതിയായിരിക്കുന്നു. അപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപിക പറഞ്ഞു, ക്ലാസ് ടീച്ചറിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അപ്പോൾ ഇങ്ങനെ 13 പേരും കൂടെ അവരുടെ ക്ലാസ് ടീച്ചറിനെ കാണാനായിട്ട് ചെന്നു. ക്ലാസ് ടീച്ചറിനെ കാണാനായിട്ട് ചെന്ന് അപ്പോൾ ക്ലാസ് ടീച്ചർ ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഈ കാര്യം ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് 13 പേരെയും കൂട്ടിക്കൊണ്ട് ക്ലാസ് ടീച്ചർ പോയി. അപ്പോൾ ഈ ക്ലാസ് ടീച്ചർ അയാളും പോയി ഈ കുട്ടികളെ പോലെ മുട്ടയടിച്ചു. മുട്ടയടിച്ചിട്ട് അപ്പോൾ അങ്ങനെ 14 പേരായി. ഈ 14 പേരും കൂടെ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു. ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന കുട്ടി ക്യാൻസർ ബാധിതനായി കീമോതെറാപ്പി ചെയ്ത് മുഴുവൻ മുടിയും പോയിരിക്കുന്നു. അപ്പോൾ അയാൾക്കതുകൊണ്ട് സ്കൂളിൽ വരാനായിട്ട് എല്ലാവരെയും ഈ മുടിയില്ലാതെ സ്കൂളിൽ വരാനായിട്ട് വിഷമമാകുന്ന ഒരു കുട്ടിയോട് പറഞ്ഞ് അറിഞ്ഞിട്ട് അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഈ 13 പേരും പ്ലസ് ഈ ടീച്ചറും പോയി മുട്ടയടിച്ചിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ അയാളെ പോയി കണ്ട് അവർ നന്നായിട്ട് ഇൻസ്പയർ ചെയ്ത് പ്രചോദിപ്പം. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ആ കുട്ടി കുറേ ദിവസങ്ങളായിട്ട് കിടന്നിരുന്ന കുട്ടി ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റിരുന്നു.
അപ്പോൾ ഏതാണ്ട് 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടിയിൽ വളരെ കാര്യമായ രോഗത്തിന് മാറ്റം വന്നു. ആ കുട്ടിയെ ഒരാഴ്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇവരൊന്നിപ്പിച്ചു. അപ്പോൾ ക്ലാസ്സിലെ എല്ലാവരും തന്നെ ആ കുട്ടീനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ട് നിശേഷം രോഗത്തിൻ്റെ ഒരു സാധ്യത പോലും ആ കുട്ടിയിലില്ലാതെ മാറുകയുണ്ടായി. അപ്പോൾ എന്താണ് അത്, നമുക്കൊരു ഒരു കരുണയുടെ ഒരു സൂക്ഷ്മ അവബോധം എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സൂക്ഷ്മ അവബോധം ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് നമുക്ക് ഒരുപാട് നേട്ടമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൈൻഡ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളോടുള്ള വില ഒരുപാട് കൂടും. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യവും അല്ലെങ്കിൽ നമുക്ക് ഭയവും ഹർട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗിൽറ്റ് ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ കരുണ ഏറ്റവും നല്ലൊരു മരുന്നാണ്. അപ്പോൾ അതെപ്പോഴും ലൈഫ് വളരെ മീനിങ് ഫുൾ ആകും. തന്നെയുമല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന സന്ദേശം അത് നമുക്ക് നമ്മളെ വളരെ എല്ലാ ഹാമിൽ നിന്നും എല്ലാ പെയിനിൽ നിന്നും എല്ലാ ഹർട്ടിൽ നിന്നും ഇൻസൾട്ടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കരുണ ഒരു വലിയ മഹാ മെഡിസിനാണ്. എവിടെയൊക്കെ കരുണ കാണിക്കാനായിട്ട്, അപ്പോൾ ദിവസം ഒരു കരുണമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു കരുണയെങ്കിലും കാണിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം. അപ്പോൾ കരുണ കാണിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ കഴിയുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ കഴിയും. അപ്പോൾ അതിൻ്റെ സംതൃപ്തി അവർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു മസ്റ്റ് ബി കൈൻഡ് ടു യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കാരുണ്യമുള്ള ആളായിത്തീരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമുക്ക്. നമ്മളപ്പോൾ കരുണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിത ഉടനീളം കരുണ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാരുണ്യമുള്ള ആൾക്കാർക്ക് അധികം സ്ട്രെസ്സോ വറീസോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയോ ഗിൽറ്റോ ഷെയിമോ ഒന്നുമില്ല. അവർക്ക് കാര്യമായ ഭയവും ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ ഭയവും ഇല്ല. അപ്പോൾ ഈ മനസ്സിൽ കരുണയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരധികം റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും അവർ കരുണ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദേ ആർ നോട്ട് ഫ്രജൈൽ അറ്റ് ഓൾ, വൾണറബിൾ അല്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ അമ്മമാരൊക്കെ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ വരുന്നവർക്ക് അവർക്ക് ആഹാരം കൊടുത്ത് അവരെ സംതൃപ്തമാക്കി വിടുക എന്ന് പറയുന്നത് എന്നും അവരുടെ ഒരു സന്തോഷമായിരുന്നു. അതൊരു കരുണയാണ്. നമ്മൾ പലതും അത് കണ്ടായിരിക്കും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും അഹങ്കാരികളെ കണ്ടാലും ഇൻസൾട്ട് ചെയ്യുന്നവരെയൊക്കെ കണ്ടാലും നമ്മൾ നമ്മുടെ വളരെ കാരുണ്യത്തോടു കൂടി അവരെ നോക്കുക, കാണുക. പലപ്പോഴും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, വലിയ അധികാരങ്ങളുള്ള ആൾക്കാർ, നമ്മുടെ കീഴിലുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു കാരുണ്യത്തോടു കൂടി കാണുകയാണെങ്കിൽ പിന്നീട് നമുക്കും ആവശ്യം വരുമ്പോൾ മറ്റു സ്ഥലത്തുനിന്ന് കാരുണ്യം കിട്ടും. അപ്പോൾ വലിയ വലിയ സ്ഥാനത്തിരുന്നിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, ടോട്ടലി അവഗണിക്കുന്നു എന്നൊക്കെ ക്ലാസ്സിലൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പറ്റിയ കാലഘട്ടത്തിൽ നമ്മൾ കരുണ കാണിക്കണമായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും കാരുണ്യം കാണിക്കുക. അപ്പോൾ ദാഹിച്ച് നിൽക്കുന്ന ഒരാൾ, നമ്മുടെ വണ്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അയാൾ ദാഹിച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. നമ്മുടെ പിന്നെ കൈ നീട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന, അവരെങ്ങനെ അത് ഉപയോഗിക്കുന്നു നമ്മളതിന് ബോധരക്ഷണമല്ല, കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. അപ്പോൾ കരുണയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഫോഗീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർ നമ്മളെ ഹർട്ട് ചെയ്യുന്നവരോടും കൂടി കരുണ, നമ്മളെ എന്താണ് നമുക്കെതിരെ ഗോസിപ്പോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ നമ്മളെ ഫ്രെയിം ചെയ്യുന്നവരോടും കൂടി കരുണ കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കരുണ കാണിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിനിലുണ്ടാകുന്ന പോസിറ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ന്യൂറോ പെപ്റ്റൈഡ്സ്, ഒരുപാട് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺസ് നമുക്ക് ശക്തമായ രോഗപ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ എപ്പോഴും മനസ്സിന് സന്തോഷം, റിയൽ ജോയും ഹാപ്പിനെസ്സും നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിലും ബിഹേവിയറിലും എല്ലാം അത് കാര്യമായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ കരുണ കാണിക്കണം. അപ്പോൾ ഈ കരുണ കാണിക്കുന്നത് നമ്മൾ കണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾ അവർ കരുണ കാണിക്കുകയും നമ്മളോടും കാരുണ്യമുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ കരുണയുള്ളവരായിരിക്കണം. അവർ ചെയ്യുന്ന തെറ്റൊക്കെ നമ്മൾ കാരുണ്യത്തോടു കൂടി തന്നെ അതിനെ വീക്ഷിക്കണം. പലയിടത്തും നമ്മൾ കരുണ കാണിക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും പഠിക്കുകയാണ്. അപ്പോൾ ലീഡർഷിപ്പിലും സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എപ്പോഴും അവർക്കും കരുണ കാണിക്കാൻ പറ്റണം. അപ്പോൾ ആ കരുണ എപ്പോഴും കെയറിങ് ആണ്. എപ്പോഴും നമ്മൾ വളരെ കൈൻഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക വാല്യൂ ആണ് ഈ കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരുണയുള്ളവർ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളെ എവിടെ കണ്ടാലും ആ നന്മയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, അത് പ്രകടിപ്പിക്കുന്നതിനാണ് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്മയുടെ സപ്പോർട്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കരുണ കൊടുക്കാൻ പറ്റുന്നത്, മറ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ല, നമുക്ക് നല്ല ആശയങ്ങൾ കൊടുക്കാം.
നമുക്ക് ചില സ്റ്റോറിയിലൂടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പൈസയുണ്ട്, ആവശ്യമുണ്ട്, ശ്രമമുണ്ട്, ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമുക്കൊരു കാര്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഈ ലോകത്ത് ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നതാണ്. ഒരു ബസ്സിൽ കയറി വന്ന ഒരു അസുഖമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആളാണെന്നോ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് കൊടുക്കുന്ന അവിടെ ഒരു കരുണ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ഒരു ജെനുവിൻ സ്മൈല്, ഹൃദയം തുറന്നൊരു സ്മൈല്, ഒരു കോംപ്ലിമെൻ്റ്, അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ഒരു താങ്ക് യു. അപ്പോൾ ഇല്ല ഫാമിലി മെമ്പേഴ്സിന്, ഇപ്പോൾ ഭാര്യ രാവിലെ 4 മണി മുതൽ കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് ഏറ്റവും നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കരുണയുടെ വാക്കുകൾ, നല്ല വാക്കുകൾ നമ്മൾ പറയുക. ഈവൻ സ്ട്രേഞ്ചേഴ്സിനോട് പോലും എപ്പോഴും നമുക്ക് പെട്ടെന്ന് കരുണ കാണിക്കുക. ഒരാൾക്ക് ലഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലഞ്ച് കൊടുക്കുക. ഞാൻ മറ്റുള്ളവരുടെ കരുണ സ്വീകരിച്ച എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊരിക്കൽ ദുബൈയിൽ നിന്നും അബുദാബിക്ക് പോകാനായിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവിടെ ഉള്ളൊരാൾ വന്നു. അപ്പോൾ അയാളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ കംപ്ലൈൻറ്റ് വന്ന് വണ്ടി നിന്നു. വണ്ടി ഇത് എത്ര നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല, വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയേക്കുവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കൊരു നല്ല ഒരു പ്രോഗ്രാമിനകത്ത് സ്പീച്ചിന് കയറേണ്ടതുമാണ്. അപ്പോൾ ഈ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂട്, വണ്ടി പ്രവർത്തിക്കാത്തത് കൊണ്ട് എ സിയും ഇല്ല. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ടാക്സി എന്തെങ്കിലും എടുത്ത് പോയേ ഒക്കുകയുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾ പറഞ്ഞ് ഞാൻ വണ്ടി കൊണ്ടുവന്നോളാം, സാറ് പൊക്കോളൂ. അപ്പോൾ ഞാനിങ്ങനെ കാത്ത് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു ആൾ, നമ്മളെപ്പോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരാൾ, അയാളുടെ വണ്ടി നിർത്തി. അപ്പോൾ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പിസാസ് ആപ്പൻ്റെ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വരൂ, ഞാൻ അബുദാബിയിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടിക്കകത്തിരുന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പേരും സ്ഥലമൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കറാച്ചി ബേസ്ഡ് ഒരു ആളാണ്, പാകിസ്ഥാനിയാണ്. അപ്പോൾ അബുദാബിയിൽ ഒരു നല്ല ബിസിനസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ വണ്ടി നിർത്തി എന്നെ കയറ്റി വിട്ടൊരു സംഭവമാണ്. അവിടെ കൊണ്ടുവന്ന് വിട്ടു. എനിക്ക് ആ ചെല്ലേണ്ട ഹോട്ടലിൻ്റെ മുന്നേ അദ്ദേഹം കൊണ്ടുവിട്ടു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വളരെ. അപ്പോൾ ഒരു കരുണയാണത്, ഞാൻ സ്വീകരിച്ച ഒരു കരുണയാണ്. അതേപോലെ തന്നെ എനിക്ക് ഒരിക്കൽ അമേരിക്കയിലെ സിയാറ്റിൽ ചെന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ലാസ് വെഗാസിനുള്ള പ്ലെയിൻ മാറിക്കയറണം. അപ്പോൾ ഞാൻ ചെന്നിറങ്ങിയിട്ട് കണക്റ്റിംഗ് ഫ്ലൈന് ഏതാണ്ട് കഷ്ടിച്ചൊരു 30-35 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുന്ന ആൾക്കാർ ഓരോ സ്ഥലത്തും സ്ക്രീനിങ്ങും സെക്യൂരിറ്റി നിൽക്കുന്നിടത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 300 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്താണേലും ഒരു 1.5 മണിക്കൂറിനകത്ത് ചെക്ക് ചെയ്ത് തീരത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്ന ആൾക്കാരോട് ഇങ്ങനെ ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പിന്നെ 1.5 മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ ഈ ഫ്ലൈറ്റിന്. അപ്പോൾ അവർ പറഞ്ഞു മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. അതിനകത്ത് ഒരാൾ പോലും തർക്കം പറയാതെ ഇത്രയും പേരെയും കടത്തി വിട്ടുകൊണ്ട് എന്നെ ഏറ്റവും മുന്നേ അപ്പം തന്നെ എൻ്റെ ബാഗും എല്ലാം സ്ക്രീൻ ചെയ്ത് എന്നെയും സ്ക്രീൻ ചെയ്ത് കയറ്റി വിടുകയുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത അവർ. അപ്പം എൻ്റെ ആ സ്വല്പം താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്യും. പക്ഷേ അവരപ്പം തന്നെ ആ ഒരു കരുണ കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ പല അവസരങ്ങളിലും ഒരുപാട് അവസരങ്ങളിൽ എനിക്ക് ഇങ്ങനെ കരുണ കിട്ടിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എവിടെയെങ്കിലും ഒരു കരുണ കാണിക്കാൻ പറ്റിയ ഒരു അവസരമുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല. അപ്പോൾ എന്ത് ഞാൻ കൊടുത്തോ എനിക്കതാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുണ്ട് ചിലപ്പം പോകുന്ന വഴിക്ക് പിന്നെ ലോട്ടറി ടിക്കറ്റ് കാർ വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടിക്കറ്റ് വാങ്ങി അയാൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നതുകൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ നീഡിയും തോന്നുന്ന അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ എമർജൻസി ആയിട്ട് വരേണ്ട ആൾക്കാർക്ക് വാഹനത്തിന് സൗകര്യം കൊടുക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ വളഞ്ഞ് കയറേണ്ടവർക്ക് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തി കൊടുക്കുക. ആ വണ്ടിക്ക് കയറാൻ സൗകര്യമില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ പ്രായമായൊരു വണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ ആരെങ്കിലും വണ്ടി ക്രോസ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ വരുവാണെങ്കിൽ അവർക്കൊന്ന് നിർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ നമ്മൾ കരുണ കാണിക്കുന്നതാണ് നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ റോഡിൽ നിന്ന്. നമ്മൾ 1 മണിക്കൂർ അവിടെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ റോഡിൽ നിന്ന് വാഹനം തിരിച്ചു വിടുക ഇല്ല സഹായിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ ചില ആൾക്കാർ ഇങ്ങനെ അവിടുന്ന് ആ ഒരു ഡയറക്ഷൻ കിട്ടി നമ്മുടെ വണ്ടിയെ മുന്നോട്ട് വിടുമ്പോഴത്തേക്കും അയാളെ ഒന്ന് നന്നായിട്ട് വിഷ് ചെയ്തുകൊണ്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. അപ്പോൾ അയാൾക്കൊരു ചെറിയ ചിരി വരും, കാരണം അയാൾക്ക് അവിടെ നിൽക്കാനായിട്ടുള്ളൊരു സന്തോഷം വരിക. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ കരുണയുടെ കാര്യം ഒരിക്കൽ വായിച്ചപ്പോഴത്തേക്ക് ഒരു സ്റ്റോറി കിട്ടിയത്, 3 കുട്ടികളും ഭാര്യയായിട്ട് ഒരു വക്കീൽ ഒരു സർക്കസ് കാണാൻ പോവുകയാണ്. സർക്കസ് കാണാനായിട്ട് പോയി അയാളിങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നപ്പോൾ തൊട്ടു മുന്നേ 2 കുട്ടികളും ഒരു പിതാവും കൂടെ വന്ന് ടിക്കറ്റ് ചോദിച്ചിട്ട് അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനായിട്ട് $10 കുറവുണ്ട്. അപ്പോൾ ഇദ്ദേഹം അപ്പോൾ $10 കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് മാറിപ്പോകണം. അപ്പോൾ ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ, അപ്പോൾ മറ്റയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ കുട്ടികൾ സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു $10 അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം മടിച്ച് മടിച്ചാണെങ്കിലും അത് വാങ്ങിച്ചു അവർക്കത് കാണാനായിട്ട്. അവിടെ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവരാണ്, കയറാൻ പറ്റാതിരുന്ന ആൾക്കാരും ഒരു തീർച്ചയായിട്ടും ഒരു കരുണയാണ്. അതേപോലെ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും ഒരു സ്റ്റോറി തന്നെ, ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു ചെറുപ്പക്കാരന്, വളരെ ചെറുപ്പക്കാരന് ആക്സിഡൻറ്റ് പറ്റി തലയിൽ വലിയ പൊട്ടലുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടു, ഇന്ത്യ തന്നെയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ കുറേ നേരമായിട്ടും ഈ ന്യൂറോ സർജൻ വരുന്നില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് അങ്ങ് വയലൻ്റായി, അങ്ങ് ഭയങ്കര അക്ഷമനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബാക്കിയെല്ലാം ഓക്സിജനും എല്ലാം കൊടുത്ത് തിയേറ്ററിൽ കയറ്റിയേക്കുവാണ്. പക്ഷേങ്കിൽ ഈ മെയിൻ സർജൻ, ന്യൂറോ സർജൻ വന്നത് ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ ഇയാൾക്ക് വളരെ ദേഷ്യം ഉണ്ടായി. ഇയാൾ അപ്പം വന്ന് ഇയാളോട് തട്ടിക്കയറാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും തുടക്കത്തിന് ഇത് പറഞ്ഞ് ഒരു കാര്യം, ഞാൻ ഇന്ന് ജോലി ചെയ്യാനൊന്ന് അനുവദിക്കുക, അത് കഴിഞ്ഞ് കാണാം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ ന്യൂറോ സർജൻ അകത്തേക്ക് പോയി. അകത്ത് പോയി അദ്ദേഹത്തിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് അയാൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി അയാൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ പിതാവ് വീണ്ടും ചെന്നിരിക്കും, നിങ്ങൾ എന്ത് ഡോക്ടറാണ്, എൻ്റെ കുട്ടീനകത്ത് സർജറി ചെയ്തിട്ട് ആ കുട്ടിയുടെ അവസ്ഥ എന്താന്ന് പറയാൻ പോലും, എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും നിങ്ങൾക്ക് മനസ്സില്ലാത്ത എന്ത് മനുഷ്യനാണ് എന്നും പറഞ്ഞ് ഇയാൾ ആക്രോശിച്ചപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കുട്ടി സേഫാണൊന്നും സംഭവിക്കത്തില്ല, എന്തായാലും കണ്ടീഷൻ പറയൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേഴ്സ് പറഞ്ഞു അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുക, അദ്ദേഹത്തിന് വേറെ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പകരം ഞാൻ പറയാം എന്ന് പറഞ്ഞു നേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ പോയേ പറ്റുള്ളൂ, വളരെ അത്യാവശ്യമായി പോയേ പറ്റുള്ളൂ, കാരണം അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ ആക്സിഡൻറ്റിൽ മരിച്ച് ആ മകൻ്റെ ഫ്യൂണറൽ നടക്കാനായിട്ടുള്ള ആ സമയം അത് സ്വല്പനേരം ഒന്ന് ഡിലേ ചെയ്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം നിങ്ങളുടെ മകനെ സർജറി ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പോയി നേരെ പോകേണ്ടത് സ്വന്തം മകൻ്റെ ആ ഒരു ഫ്യൂണറലിന് വേണ്ടിയാണ്, അവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാളിത് കേട്ടുകൊണ്ട് നിന്ന ആൾ വളരെ തകർന്നു പോയി. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കുട്ടീനെ സേഫായിട്ട് ഐ സിയിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ പോയി നിന്നുകൊണ്ട് ഒരുപാട് കരഞ്ഞു പോയി, കാരണം പിന്നെ കുട്ടി മരിച്ച ഒരു പിതാവ് വന്നാണല്ലോ എൻ്റെ മോൻ്റെ സർജറി ചെയ്തത്. അപ്പോൾ എപ്പോഴും ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് കാരുണ്യമാണ്. കാരുണ്യമുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ ചുറ്റും കരുണയുടെ ഒരു ഓറ എന്ന് പറയുന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളിൽ ഒരുപാട് പോസിറ്റീവ് കെമിക്കൽസ്, നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരുപാട് മനുഷ്യർക്ക് ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്, ചെറിയ ചെറിയ രോഗങ്ങൾ വരാറുണ്ട്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകാറുണ്ട്. ഇതിനെല്ലാം വളരെ പറ്റിയ ഒരു ഇതാണ് ദിവസം ഒരു കരുണയെങ്കിലും, ഏതെങ്കിലും ചെറുതോ വലുതോ എന്തോ ഒരു കരുണയെങ്കിലും നമ്മൾ ചെയ്ത് അതിൻ്റെ സംതൃപ്തിയോടുകൂടി ഉറങ്ങുക എന്ന് കഴിയുന്നത്. ഇതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.